Thank <tune> you. എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെൻറ്റുകളൊക്കെ ചെയ്തിരുന്നോ ഓക്കെ എല്ലാം ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തോ ഉത്തരം എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ അല്ലേ നമുക്ക് നോക്കിയാലോ നമ്മളന്ന് മൂന്ന് കൺവേർഷൻസ് ആയിരുന്നു അല്ലേ ചോദിച്ചിരുന്നത് എന്തായിരുന്നു ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഫോമാൽഡി ടു എഥനോൾ ഒരുപാട് മെത്തേഡുകൾ നമ്മൾ പഠിച്ചു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം ടീച്ചർ ഇവിടെ പറയുന്നത് ഗ്രിഗ്നാഡ് റിയേജൻറ്റ് ഉപയോഗിച്ച് എഥനോൾ ആക്കുന്നതാണ് എങ്ങനെയായിരുന്നു റിയാക്ഷൻ നമ്മൾ ചെയ്തത് നിങ്ങൾ എങ്ങനെയാണ് ആൻസർ എഴുതിയത് ഓൺ ട്രീറ്റിംഗ് ഫോർമാലി ഹൈഡ് വിത്ത് ഗ്രിഗ്നാഡ് റിയേജൻസ് ഹൈഡോളിസിസ് ശരിയായിരുന്നില്ലേ എന്തായിരുന്നു രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ കൺവേർഷൻ എന്തായിരുന്നു ആ അനിലിൻ ടു ഫിനോൾ അനിലിനെ എങ്ങനെയാണ് നമ്മൾ ഫിനോൾ ആക്കിയത് ആദ്യം നമ്മൾ അനിലിനെ ഡയസൊട്ടൈസ് ചെയ്തു അല്ലേ ഡയസൊട്ടൈസ് ചെയ്തിട്ട് എന്ത് കോമ്പൗണ്ട് ആക്കി മാറ്റി ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഫോളോഡ് ബൈ വാമിംഗ് വിത്ത് വാട്ടർ ഫോമിംഗ് ഫിനോൾസ് ശരിയായിരുന്നു എഴുതിയത് ഓക്കെ വെരി ഗുഡ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ത് കൺവേർഷൻ ആയിരുന്നു ബെൻസീൻ ടു ഫിനോൾ ആയിരുന്നു അല്ലേ നമ്മുടെ അടുത്ത കൺവേർഷൻ ഓക്കെ എന്താ നമ്മൾ ആദ്യം ചെയ്തത് ബെൻസീനെ ഒലിയം വോട്ട് ഈസ് ഒലിയം ഹൈലി കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക്ക് ആസിഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് പറഞ്ഞതാണ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ബെൻസീൻ സൾഫോണിക് ആസിഡ് പിന്നെ എന്ത് ചെയ്തു അതിനെ നമ്മൾ ആ ഇറ്റ് ഓൺ

നമ്മൾ ചിലരെക്കുറിച്ച് കുറിച്ച് സകലകലാ വല്ലഭനാണെന്നൊക്കെ പറയുമല്ലേ എന്താ അങ്ങനെ പറഞ്ഞാൽ ആ മിക്കവാറും കാര്യങ്ങളൊക്കെ അവർ ഭംഗിയായി ചെയ്യുന്നവരായിരിക്കും ഇവിടെ ആൽക്കഹോൾസ് ആർ വേഴ്സറ്റൈൽ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് മിക്കവാറും ഓർഗാനിക് കോമ്പൗണ്ട്സ് റിയാക്ഷൻസിൽ പങ്കെടുക്കാറുള്ളത് ഐദർ ആസ് ന്യൂക്ലിയോ ഫയൽസ് ഓർ ആസ് ഇലക്ട്രോഫയൽസ് യു മീൻ ബൈ ന്യൂക്ലിയോ ഫയൽ ഫസ്റ്റ് ഇയറിൽ റിയാക്ഷൻ മെക്കാനിസത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണോ നോർത്ത് പറഞ്ഞേ എന്താണ് ആ ന്യൂക്ലിയോ ഫയൽസ് മീൻസ് ന്യൂക്ലിയസ് ലവിങ് ഫൈൽ മീൻസ് ഇറ്റ്സ് എ ഗ്രീക്ക് വേഡ് മീൻസ് ലവിങ് എന്നർത്ഥം സോ ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ന്യൂക്ലിയോ ഫൈൽസിൻ്റെ ചാർജ് എന്തായിരിക്കും തീർച്ചയായും അവർ നെഗറ്റീവ് ചാർജ് ഉള്ളവരായിരിക്കും അല്ലേ അതുപോലെ തന്നെ ഇലക്ട്രോഫൈൽസ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് പോസിറ്റീവ് ചാർജ് ഉള്ളവരാണ് ഇലക്ട്രോ ഫയൽസ് എന്നാൽ നോക്കൂ നിങ്ങളിത് കണ്ടോ ആൽക്കഹോൾസിൻ്റെ കേസിൽ ആൽക്കഹോൾസ് സ്കാൻ ആക്ട് ബോത്ത് ആസ് ഇലക്ട്രോ ഫയൽസ് ആസ് വെല്ല ന്യൂക്ലിയോ ഫയൽസ് സീ ദാറ്റ് റിയാക്ഷൻ വിത്ത് കാർബോ കാറ്റയോൺസ് ആൾക്കഹോൾസ് ആക്റ്റാസ് പറഞ്ഞേ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ന്യൂക്ലിയോഫൈൽസ് അല്ലേ കാർബോ കാർബോക്യാറ്റയോണിലെ പോസിറ്റീവ് ചാർജിലേക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ തീർച്ചയായും ആൽക്കഹോൾസിലെ ഓക്സിജൻ്റെ ലോൺ പെയറുള്ള ഭാഗം നെഗറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ കാർബോ കാറ്റയോണുമായിട്ട് എന്തായിട്ടാണ് ആൽക്കഹോൾ അറ്റാച്ച് ചെയ്യുന്നത് ന്യൂക്ലിയോ ഫയലായിട്ടാണ് അല്ലേ ഇനി നോക്കൂ അടുത്ത റിയാക്ഷൻ ആ പ്രോട്ടോണേറ്റഡ് ആൾക്കഹോൾസ് എന്തുകൊണ്ടാണ് ആൾക്കഹോൾസിന് പ്രോട്ടോണേഷൻ സാധ്യമാകുന്നത് നേരത്തെ പറഞ്ഞ ഓക്സിജനിലെ ലോൺ പെയർ തന്നെയാണ് സോ ആ ലോൺ പെയറിൻ്റെ സാന്നിധ്യം കൊണ്ട് ആൾക്കഹോൾസ് പ്രോട്ടോണേറ്റഡ് ആകുന്നു പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു ഇനി പ്രോട്ടോണേറ്റഡ് ആയ ശേഷം ആൾക്കഹോൾസ് പിന്നെ ഇലക്ട്രോഫൈൽസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ആൾക്കഹോൾസിലേക്ക് ന്യൂക്ലിയോ ഫൈലായ ബി ആർ മൈനസിനെ പോലുള്ള സ്പീഷീസുകൾ വന്ന് അറ്റാച്ച് ചെയ്യുന്നു സോ വി പിൻ സമ്മ ആൾക്കഹോൾസ് ആർ വേഴ്സറ്റൈൽ ദാൻ റിയാക്ട് ബോത്ത് ആസ് ന്യൂക്ലിയോഫൈൽസ് ആൻഡ് ആസ് എലക്ട്രോഫൈൽസ് ഓക്കെ ഇനി നമുക്ക് ഓരോ റിയാക്ഷൻസ് ആയിട്ട് നോക്കിയാലോ ഫസ്റ്റ് വൺ ഈസ് ആസിഡിറ്റി ഓഫ് ആൾക്കഹോൾസ് ആൻഡ് ഫിനോൾസ് ഇവിടെ നമ്മൾ ഒരുമിച്ചാണ് പറയുന്നത് ആൾക്കഹോൾസിൻ്റെയും ഫിനോൾസിൻ്റെയും റിയാക്ഷൻസ് ആദ്യം നമ്മൾ വിത്ത് മെറ്റൽസ് നോക്കൂ ഹൈഡ്രജൻ അയോൺസിനെ വിട്ടുകൊടുക്കാൻ കഴിവുള്ളവരെയാണ് നമ്മൾ ആസിഡ്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ആസിഡിറ്റി ഫിനോൾസിനും ആൽക്കഹോൾസിനും വരണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തിനു കഴിവുണ്ടായിരിക്കും ഹൈഡ്രജൻ അയോൺസിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കും നോക്കൂ നിങ്ങൾ ആ റിയാക്ഷൻ ജനറൽ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് ആർ ഫോർ ആൽക്കൈൽ ഗ്രൂപ്പാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞതാണ് സോ ടു ആർ ഒ എച്ച് പ്ലസ് ടു എൻ എ എൻ എ സോഡിയം മെറ്റലുമായിട്ട് ആൽക്കഹോൾസ് റിയാക്ട് ചെയ്ത് ഒരു ഹൈഡ്രജൻ അയോണിനെ വിട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ രണ്ട് ആൽക്കഹോൾ മോളിക്യൂൾ ആയതുകൊണ്ട് ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുകയാണ് എച്ച് ടു ഗ്യാസ് ഇവോൾവ് ചെയ്യുകയാണ് ആൻഡ് ദ പ്രോഡക്റ്റ് ഈസ് സോഡിയം ആൽക്കോക്സൈഡ് സിമിലർലി ഫിനോൾസ് ഓൾസോ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ഫോമിംഗ് സോഡിയം ഫിനോക്സൈഡ്സ് സോ ഇവിടെ സോഡിയം ആയതുകൊണ്ടാണ് സോഡിയം ഫിനോക്സൈഡ് അപ്പോൾ നമുക്ക് ജനറലി എങ്ങനെ പറയാം ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ് ഡ്യൂ റ്റു ദയർ അസിഡിക് നേച്ചർ അല്ലെങ്കിൽ അസിഡിറ്റി വിത്ത് മെറ്റൽസ് ഫോം കറസ്പോണ്ടിങ് ആൽക്കോക്സൈഡ് ആൻഡ് ഫിനോക്സൈഡ് ഓക്കെ റൈറ്റ് ഇനി നമുക്ക് ഈ അസിഡിക് നേച്ചർ അതായത് ഹൈഡ്രജൻ എണിനെ വിട്ടുകൊടുത്ത് അസിഡിക് ആകാനുള്ള ആൽക്കഹോളിൻ്റെയും ഫിനോളിൻ്റെയും കഴിവിനെ ഒന്ന് കമ്പയർ ചെയ്യുകയാണ് സോ കമ്പാരിസൺ ഓഫ് ആസിഡിക് സ്ട്രെങ്ത് ഫസ്റ്റ് ഇൻ ആൽക്കഹോൾസ് സീ ദാറ്റ് പ്രൈമറി ആൽക്കഹോൾസ് ആർ ഹാവിങ് ഹയർ ആസിഡിക് സ്ട്രെങ്ത് ദറ്റ് യു ക്യാൻ സീ ഇൻ ദാറ്റ് ദാറ്റ് സ്ലൈഡ് യു ക്യാൻ സീ ദാറ്റ് പ്രൈമറി ആൽക്കഹോൾസ് ആർ ഹാവിങ് മോർ ആസിഡിക് സ്ട്രെങ്ത് ഡ്യൂ ടു ദ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ദ പൊളാരിറ്റി ഓഫ് ഓയച്ച് ബോൺസ് അപ്പോൾ ഹൈഡ്രജനയോണെ വിട്ടുകൊടുക്കണമെങ്കിൽ തീർച്ചയായും ഓഎച്ച് ബോൺസിന് പൊളാരിറ്റി ഉണ്ടാവണം ഈ പൊളാരിറ്റിയെ ആൽക്കയിൽ ഗ്രൂപ്പ്സ് ആയ ഈതെയിൽ മീതയിൽ പോലുള്ള ഗ്രൂപ്പ്സ് എന്ത് ചെയ്യും എന്നാണ് പറയുന്നത് ഫിനോൾസിലുമുള്ള ഈ ആൽക്കയിൽ ഗ്രൂപ്പ്സ് ഇലക്ട്രോൺ റിലീസിങ് ആണ് സോ ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് ഒ എച്ച് ഗ്രൂപ്പിൻ്റെ പൊളാരിറ്റി കുറയുന്നു സോ ആൽക്കഹോൾസ് ആർ വീക്കർ ആസിഡ്സ് ദാൻ വാട്ടർ സോ വെൻ കമ്പെയറിങ് വിത്ത് വാട്ടർ ദർ ഈസ് ഓൾസോ എച്ച് ഒ എച്ച് ബോണ്ട് സോ ഫ്രം ദാറ്റ് ഒ എച്ച് ഗ്രൂപ്പ് ഓൾസോ എച്ച് ക്യാൻ ബി റിലീസ്ഡ് ബൈ വാട്ടർ അപ്പോൾ വാട്ടറിനും അതിനകത്തെ ഹൈഡ്രോജൻ എയോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ഒരു ആൽക്കഹോൾ ആർ ഒ എച്ചും എച്ച് ഒ എച്ച് ആയ വാട്ടറിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഡ്യൂ ടു ദ ഇലക്ട്രോൺ റിലീസിങ് ആൽക്കയിൽ ആർ ഗ്രൂപ്പ് വാട്ട് ഹാപ്പൻസ് ടു ദ ഒ എച്ച് ബോണ്ട് ദ പൊളാരിറ്റി ഈസ് ഡിക്രീസിങ് ഇൻ ദ കേസ് ഓഫ് ആൽക്കഹോൾസ് സോ കമ്പെയറിങ് വിത്ത് വാട്ടർ ആൽക്കഹോൾസ് ആർ വീക്കർ ആസിഡ്സ് പലപ്പോഴും ഈ ഭാഗത്തു നിന്നൊക്കെ എക്സാംസിന് ചോദ്യം ചോദിക്കാറുണ്ട് എക്സാമുകൾക്ക് ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയയാണ് കമ്പാരിസൺ ഓക്കെ നമുക്ക് അടുത്ത കമ്പാരിസൺ നോക്കിയാലോ ഇൻ ദ കേസ് ഓഫ് ഫിനോൾസ് നോക്കൂ നിങ്ങൾ ആ ചിത്രത്തിൽ നോക്കൂ ഫിനോൾസിലെ ഓക്സിജനിൽ നേരത്തെ പറഞ്ഞ ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് ഈ ഇലക്ട്രോൺസ് റിങ്ങിലേക്ക് ഡീലോക്കലൈസ് ചെയ്യുന്നതായിട്ടാണ് അവിടെ ചിത്രത്തിൽ കാണുന്നത് സോ ഓക്സിജനിൽ നിന്നും നെക്സ്റ്റ് ആ സി ഓ ബോണ്ടിലേക്ക് ഇലക്ട്രോൺ ഡീലോക്കലൈസ് ചെയ്യുന്നു എന്നിട്ട് അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡബിൾ ബോണ്ട് തൊട്ട് അടുത്ത കാർബണിലേക്ക് പോകുന്നു അപ്പോൾ അവിടെ നെഗറ്റീവ് ചാർജ് ആവുകയാണ് ഇനി വീണ്ടും ആ നെഗറ്റീവ് ചാർജ് അടുത്ത ബോണ്ടിലേക്ക് വരുന്നു അടുത്ത ഡബിൾ ബോണ്ട് അടുത്ത കാർബണിലേക്ക് പോകുന്നു അങ്ങനെ ഈ നെഗറ്റീവ് ചാർജ് റിങ്ങിലുടനീളം ഡീലോക്കലൈസ് ചെയ്യുകയാണ് ഇങ്ങനെ വരയ്ക്കുന്ന സ്ട്രക്ചേഴ്സിനെ റെസനൻസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയും അപ്പോൾ ഈ റെസനൻസ് സ്ട്രക്ചേഴ്സ് വരുന്നതിനനുസരിച്ച് ആ മോളിക്യൂള് മോർ സ്റ്റേബിൾ ആകുന്നു നോക്കൂ ഇവിടെ നമ്മൾ എത്ര റെസനൻസ് സ്ട്രക്ചേഴ്സാണ് വരച്ചിരിക്കുന്നത് അഞ്ച് റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വരച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ മോർ റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വരുന്നതിനനുസരിച്ച് ഒരു മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി കൂടുന്നു മാത്രവുമല്ല ഈ പറഞ്ഞ ബെൻസീൻ റിങ് ഈസ് ഇലക്ട്രോൺ വിഡ്രോയിങ് സോ ഡ്യൂ ടു ദ ഇലക്ട്രോൺ വിഡ്രോയിങ് ബെൻസീൻ റിംഗ് വാട്ട് ഹാപ്പൻസ് ടു ദ ഒ എച്ച് ഗ്രൂപ്പ് ആ ദ പൊളാരിറ്റി ഓഫ് ദ ഒ എച്ച് ഗ്രൂപ്പ് ഓർ ഒ എച്ച് ബോണ്ട് ദ പൊളാരിറ്റി ഓഫ് ദ ഒ എച്ച് ബോണ്ട് ഇൻക്രീസസ് ആൾക്കഹോളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ബെൻസീൻ റിങ് ചെയ്യുന്നത് നേരത്തെ ആർ ഗ്രൂപ്പ്സ് ഇലക്ട്രോൺ റിലീസിങ് ആയിട്ട് ഒ എച്ച് ബോണ്ടിൻ്റെ പൊളാരിറ്റി കുറച്ചു ഇവിടെ ബെൻസീൻ റിങ് എന്താ ചെയ്യുന്നത് ബെൻസീൻ റിങ് ഈസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ബൈ വിഡ്രോയിങ് ഇലക്ട്രോൺസ് വാട്ട് ഹാപ്പൻസ് ടു ദ പൊളാരിറ്റി ഓഫ് ദ ഒ എച്ച് ബോണ്ട് ഇറ്റ് ഇൻക്രീസസ് സോ എച്ച് ക്യാൻ ബി ഈസിലി റിലീസ്ഡ് ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് ദർ ആർ മോർ റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഫോർ ഫിനോൾ വിച്ച് മേക്സ് ദാറ്റ് ോണ്ട് ബ്രേക്കിംഗ് ഈസിയർ ഓക്കെ സോ ഫിനോൾസ് ആർ സ്ട്രോങ്ങർ ആസിഡ്സ് ദാൻ ആൾക്കഹോൾസ് ആൻഡ് വാട്ടർ മനസ്സിലായല്ലോ ക്ലിയർ അല്ലേ ഇനി നമുക്ക് അടുത്ത കമ്പാരിസൺ നോക്കാം ആ കമ്പാരിസൺ ഓഫ് അസിഡിക് സ്ട്രെങ്ത് ഇൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫിനോൾസ് നോക്കൂ എന്താ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫിനോൾസ് എന്ന് പറഞ്ഞാൽ ആ ഓ എച്ച് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിൽ അല്ലാതെ മറ്റ് അഞ്ചോളം കാർബൺസ് ഇനിയുമുണ്ട് ഫിനോളിൽ ആ കാർബണുകളിൽ മറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരുന്ന ഫിനോൾസിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫിനോൾസ് എന്ന് പറയുന്നത് ഇനി അങ്ങനെ വരുന്ന സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഇലക്ട്രോൺ റിലീസിങ്ങോ വിഡ്രോയിങ്ങോ ആകാം അതിനനുസരിച്ച് ഈ പറഞ്ഞ ഫിനോളിലെ ഒ എച്ച് ബോണ്ടിൻ്റെ പൊളാരിറ്റിക്ക് വേരിയേഷൻ വരാം അതെങ്ങനെയാണെന്ന് നോക്കാം ഇൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫിനോൾസ് ഇലക്ട്രോൺ റിലീസിങ് ആൽക്കയിൽ ഗ്രൂപ്പ്സ് ഡിക്രീസ് ദ അസിഡിക് സ്ട്രെങ്ത് വേറാസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസ് ആസിഡിക് സ്ട്രെങ്ത് കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ നമ്മളൊരു ടേബിൾ കാണിക്കുന്നുണ്ട് കണ്ടല്ലോ ടേബിൾ നോക്കൂ ഫിനോൾസിൻ്റെയും ആൾക്കഹോൾസിൻ്റെയും ആസിഡിക് സ്ട്രെങ്ത് ഇൻ ടേംസ് ഓഫ് പി കെ എ വാല്യൂസ് സിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ് സോ ഗ്രേറ്റർ ദ പി കെ വാല്യൂ വീക്കർ വിൽ ബി ദ ആസിഡ് നിങ്ങൾക്കത് നോക്കിയാൽ അറിയാം ഏറ്റവും വീക്കറായിട്ടുള്ള ആസിഡ് അല്ലെങ്കിൽ വീക്കറായിട്ട് അസിഡിക് സ്ട്രെങ്ത് ഉള്ളത് മോർ പി കെ വാലി ഉള്ളതാണ് ആർക്കാണ് അതിൽ എത്തനോളിലാണല്ലേ ഇനി നമുക്ക് ഏറ്റവും കുറവുള്ളതാർക്കാണ് പാരാനൈട്രോഫിനോൾ എന്തുകൊണ്ടായിരിക്കും ആ പാരാ പൊസിഷനിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ ഒച്ച് ബോണ്ടിൻ്റെ പൊളാരിറ്റി വളരെ കൂടുതലാവുകയും മോർ അസിഡിക്കായി പാരാനൈട്രോഫിനോൾ ആക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഈ ഭാഗത്തുനിന്ന് എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കുറേ കോമ്പൗണ്ടുകൾ തന്നിട്ട് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ആസിഡിക് സ്ട്രെങ്തിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ ഭാഗത്തുനിന്ന് എക്സാംസിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ശ്രദ്ധിക്കുമല്ലോ നിങ്ങളത് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ റിയാക്ഷൻ നോക്കാം റിയാക്ഷൻ്റെ പേര് എസ്റ്ററിഫിക്കേഷൻ നിങ്ങൾ ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കും എസ്റ്റേഴ്സ് ഇവിടെ എസ്റ്റേഴ്സ് ഉണ്ടാകുന്നത് ആൾക്കഹോളിൻ്റെ ഏത് റിയാക്ഷനിലൂടെയെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ജനറലായി പറഞ്ഞാൽ ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ് റിയാക്ട് വിത്ത് കാർബോക്സിലിക് ആസിഡ് ഓർ ആസിഡ് ക്ലോറൈഡ് ഓർ ആസിഡ് അൺഹൈഡ്രൈഡ് ടു ഫോം എസ്റ്റേഴ്സ് ദ റിയാക്ഷൻ ഈസ് നോൺ ആസ് എസ്റ്ററിഫിക്കേഷൻ നമുക്ക് അവിടെ ജനറലി എഴുതിയിട്ടുണ്ട് ആർ ഓർ എ ആർ ഒ എച്ച് പ്ലസ് ആർ ഡാഷ് സി ഓ എച്ച് സി ഓ എച്ച് ഈസ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ആൻഡ് ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ ഫോമിംഗ് എ ആർ ഓർ ആർ ഒ സി ഓ ശരിക്കും എസ്റ്റർ ഫങ്ഷൻ ഗ്രൂപ്പീസ് സി ഒ ഒ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഒ സി ഓൾസോ ആർ ഡാഷ് പ്ലസ് എച്ച് ടൂ അങ്ങനെ ആൽക്കഹോൾസ് ആസിഡ്സുമായി ചേർന്ന് എസ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന റിയാക്ഷനെ ആണ് എസ്ട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇനി ഇവിടെ മറ്റൊരു പ്രാധാന്യമുള്ളത് ഈ റിയാക്ഷൻ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് അതുപോലെ തന്നെ ഈ റിയാക്ഷനിൻ്റെ കണ്ടീഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ അവിടെ ഒരു എച്ച് പ്ലസ് സിമ്പിൾ ശ്രദ്ധിച്ചോ ആസിഡിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത് സൾഫ്യൂരിക് ആസിഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബൈ പ്രോഡക്റ്റായ വാട്ടറിനെ ഇത് ഫോം ചെയ്യുമ്പോൾ തന്നെ റിമൂവ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ റിയാക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടന്നു പോകും സോ വാട്ടർ മോളിക്യൂൾ ഈസ് ആസ് ആസ് റിമൂവ് വെൻ ഇറ്റ് ഈസ് ഫോംഡ് ഓക്കെ ഇഫ് ദ റിയാക്ഷൻ ഈസ് വിത്ത് ആസിഡ് ക്ലോറൈഡ് ഇഫ് ദ എസ്റ്റർ ഫോർമേഷൻ ഈസ് വിത്ത് ആസിഡ് ക്ലോറൈഡ് ദ റിയാക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ പ്രസൻസ് ഓഫ് പിരിഡിൻ ദാറ്റ് ഈസ് ബിക്കോസ് അവിടെ എച്ച് സി എൽ ആണ് വോട്ടറിന് പകരം ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കാനായി നമ്മൾ പിരീഡിൻ്റെ പ്രസൻസിലാണ് ആ റിയാക്ഷൻ നടത്തുന്നത് അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ടൊരു ബേസ് മീഡിയത്തിലാണ് നമ്മൾ ആ റിയാക്ഷൻ നടത്തുന്നത് ഇനി എസ്ട്രിഫിക്കേഷനുള്ള മറ്റൊരു പ്രാധാന്യമാണ് ഇവിടെ ആസ്പിരിൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മെഡിക്കൽ മേഖലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പെയിൻ കില്ലറാണ് ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ആസ്പിരിൻ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാമോ The introduction of acetyl group CH3 CO group in alcohols or phenols is known as acetylation. Acetylation of salicylic acid produce aspirin. Equation salicylic acid is ortho acid. On treating with acetic anhydride in presence of H plus forming uh, OCO CH3 group is attached to the side chain. അല്ലെങ്കിൽ സി ഓ സി എച്ച് ത്രീ ഗ്രൂപ്പീസ് അറ്റാച്ച്ഡ് ഓർ അസറ്റൈൽ ഗ്രൂപ്പീസ് അറ്റാച്ച്ഡ് ദാറ്റ് ഈസ് ആസിഡ് നോൺ ആസ് ആസ്പിറിൻ ആൻഡ് ബൈ പ്രോഡക്റ്റ് ഈസ് ആസെറ്റിക് ആസിഡ് ഇനി നമുക്ക് നമുക്കടുത്തൊരു ടെസ്റ്റാണ് ആൽക്കഹോൾസിനെ തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് നിങ്ങൾ ഇനി ഓർഗാനിക് കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ടെസ്റ്റ് ചെയ്യേണ്ടി വരും ടെസ്റ്റിൻ്റെ പേര് ലൂക്കാസ് ടെസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലും ഈ ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആൽക്കഹോൾസ് ആർ Soluble in Lucas reagent, it is concentrated HCl and zinc chloride. While their halides are, even though alcohols are soluble in Lucas reagent, their halides are immiscible and produce turbidity in the solution. In case of tertiary alcohols, the turbidity is produced immediately and they form halides easily. വെറാസ് പ്രൈമറി ആൾക്കഹോൾസ് ഡു നോട്ട് പ്രൊഡ്യൂസ് ടെർബിഡിറ്റി ആൻഡ് സെക്കൻഡറി ആൾക്കഹോൾ ബിൽ പ്രൊഡ്യൂസ് ടെർബിഡിറ്റി ബൈ ടേക്കിംഗ് സം ടൈം അപ്പോൾ ഈ ടെർബിഡിറ്റി ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് നോട്ട് ചെയ്താൽ നമുക്ക് തന്നിരിക്കുന്ന ആൾക്കഹോള് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷറി ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും ഒരിക്കൽ കൂടെ പറയാം ടെർഷറി ആൾക്കഹോൾസ് വിത്ത് ലുക്കാസ് റിയേജൻറ്റ് പ്രൊഡ്യൂസ് ടെർബിഡിറ്റി ഇമ്മിഡിയറ്റ്ലിൻ്റെ റീസൺ ഒക്കെ ചോദിക്കാം റീസൺ എന്താണെന്നാണ് പറഞ്ഞത് ആ ഈവൻ ദോ ആൾക്കഹോൾസ് ആർ സോല്യുബിൾ ഇൻ ലൂക്കാസ് റിയേജൻറ്റ് ദ ഹാലൈറ്റ്സ് ആർ ഇമ്മിസിബിൾ ആൻഡ് അപ്പിയേഴ്സ് ആസ് ടെർബിഡിറ്റി ഇൻ ദ സൊല്യൂഷൻ ഓക്കെ ദെൻ വാട്ട് അബൌട്ട് പ്രൈമറി ആൾക്കഹോൾസ് ആ ദേ ഡു നോട്ട് റിയാക്റ്റ് വിത്ത് ലൂക്കാസ് റിയേജൻറ്റ് എപ്പോഴാണ് അണ്ടർ ഓർഡിനറി കണ്ടീഷൻസ് അല്ലെങ്കിൽ അണ്ടർ നോർമൽ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിൽ പ്രൈമറി ആൾക്കഹോൾസ് ആരുമായി റിയാക്ട് ചെയ്യില്ല ലൂക്കാസ് റിയേജൻറ്റുമായി റിയാക്റ്റ് ചെയ്യില്ല അതുപോലെ സെക്കൻഡറി ആൽക്കഹോൾസ് ആണെങ്കിൽ കുറച്ച് സമയമെടുത്ത് മാത്രം ലുക്കാസ് ലൂക്കാസ്റ്റേജിൻറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ടെർബിഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ നെക്സ്റ്റ് ഈസ് റിയാക്ഷൻസ് ഓഫ് ഫിനോൾസ് ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിനോൾസിലൊരു ഡീലോക്കലൈസേഷൻ നടക്കുന്ന കാര്യം അപ്പോൾ ആ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ അല്ലെങ്കിൽ ആ റെസോണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒന്നുകൂടി അതിവിടെ കാണിക്കുന്നുണ്ട് ശ്രദ്ധിക്കൂ ഏതൊക്കെ പൊസിഷൻസ് ആണ് അവിടെ ഇലക്ട്രോൺ റിച്ച് അഥവാ നെഗറ്റീവ് ആകുന്നത് ആ ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്മൾ നെയ്മിങ് സമയത്ത് പറഞ്ഞതാണ് ആ പൊസിഷൻസിന് പറയുന്ന പേര് ഓർത്തോ പൊസിഷൻസ് എന്നാണ് എന്താ നമ്പർ അതിൻ്റെ ടു ആൻഡ് സിക്സ് പൊസിഷൻസ് അല്ലേ ഇനി നമുക്ക് ത്രീ ആൻഡ് ഫൈവ് പൊസിഷൻസ് നമ്മളന്ന് മെറ്റാന്ന് പറഞ്ഞു ആൻഡ് ദ ഫോർത്ത് പൊസിഷൻ ഈസ് സ്പാര അപ്പോൾ ഏതൊക്കെ പൊസിഷൻസ് ആണ് ഇവിടെ ഡീലോക്കലൈസേഷൻ നടക്കുമ്പോൾ നെഗറ്റീവ് ചാർജ് ആകുന്നത് ഫിനോളിൽ രണ്ട് ഓർത്തോ പൊസിഷൻസും ഒരു പാരാ പൊസിഷനും തീർച്ചയായും ആ സ്ഥലത്തേക്ക് അറ്റാച്ച് ചെയ്യുന്നത് ആരായിരിക്കും ഇലക്ട്രോഫൈൽസ് ആയിരിക്കും എന്തുകൊണ്ടാണ് ഫിനോൾസ് ഇലക്ട്രോഫിലിക് അറോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതെന്ന് ഇപ്പോൾ ക്ലിയർ ആയല്ലോ ഓക്കെ നമുക്ക് ആദ്യത്തെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാമോ നൈട്രേഷൻ ആൻഡ് ഇലക്ട്രോഫൈൽ ഈസ് ഈസ് യൂസ്ഡ് ഇഫ് നൈട്രിക് ആസിഡ് ഈസ് ദ പ്രോഡക്റ്റ് ഈസ് ഓർത്തോ ആൻഡ് para nitrophenol see that the major product will be para product that is due to the structural symmetry of the molecule it is more stable okay if we are using concentrated nitric acid for nitration uh, both ortho positions and the para position will be occupied by the electrophile a node and it is a special product that also is an acid and the this is a special compound without COOH functional group. It's an organic acid without COOH functional group. And it is very important, known as picric acid. And its chemical name is 246 trinitrophenol. Okay. Next electrophilic aromatic substitution is halogenation. Mkarium halogenation is halogen group is attached and here we are halogenating in presence of bromine and carbon disulfide which will be the electrophile then yes it is br plus which all positions will be occupied by br plus yes ortho position and para position which one will be the major product uh, just like before para product will be the major one and uh, ortho product is minor similarly if we are using excess bromine both ortho positions and the para position will be occupied by forming BR 2,4,6 tribromophenol okay next is a name reaction called a kolbs reaction these name reactions are also very important in the exam point of view uh, you will be getting more questions from name reactions okay so be very careful with name reactions explanation as well as equations write and study okay സോ കോൾപ്സ് റിയാക്ഷൻ ഫിനോൾ ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം ഫിനോക്സൈഡ് ഈസ് ഫോംഡ് വിച്ച് അണ്ടർഗോസ് ഇലക്ട്രോഫിലിക് അറോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വിറ്റ്സ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ഫോമിംഗ് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയ്ക്ക് ആസിഡ് കോൾഡ് സാലിസിലിക് ആസിഡ് ഇക്വേഷൻ നോക്കൂ ഫിനോള് എന്താ ചെയ്യുന്നത് ആദ്യം സോഡിയം ഹൈഡ്രോക്സൈഡുമായി ട്രീറ്റ് ചെയ്യുന്നു ദ പ്രോഡക്റ്റ് ഈസ് Sodium phenoxide, which on treating with carbon dioxide followed by acidification, what happens? Uh, a COOH group is attached to the ortho position, forming 2 hydroxybenzoic acid called a salicylic acid. Next, also is a name reaction Reimer-Tyman reaction. On treating phenol with chloroform and alkali. ഓർ ക്ലോറോഫോം ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് എ സി എച്ച്ഒ ഗ്രൂപ്പ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ദ ഓർത്തോ പൊസിഷൻ ഓഫ് ദ ബെൻസിൻ റിംഗ് ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് റൈമർ ടൈമൻ റിയാക്ഷൻ അപ്പോൾ നേരത്തെ കണ്ട റിയാക്ഷനിൽ കോൾസ് റിയാക്ഷനിൽ സിവോഹോയിച്ച് ഗ്രൂപ്പ് ആണ് അറ്റാച്ച് ചെയ്തതെങ്കിൽ റൈമർ ടൈമൻ റിയാക്ഷനിൽ സി ഗ്രൂപ്പ് ആണ് അപ്പോൾ ഈ റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിച്ചാൽ വളരെ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും മറന്നു പോകാതിരിക്കും ശ്രദ്ധിക്കുമല്ലോ നെക്സ്റ്റ് ഈസ് റിയാക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു ഈ കഴിഞ്ഞ രണ്ട് റിയാക്ഷനിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓയിച്ച് ആണ് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നത് എന്നാൽ വളരെ റെയർ ആയി മാത്രമാണ് ഫിനോൾസിൽ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫിനോൾസിലെ സി ഓ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് ഇത് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന റിയാക്ഷൻ അതിന് ആണ് സി ഓ ബോണ്ട് ഓഫ് ഫിനോളീസ് ബ്രേക്കിംഗ് ഹിയർ ഫിനോളീസ് കൺവേർട്ടഡ് ടു ബെൻസീൻ ഓൺ ട്രീറ്റ്മെൻറ് വിത്ത് സിങ്ക് ഡസ്റ്റ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺവേർഷൻ റിയാക്ഷനുമാണ് ഫിനോൾ ടു ബെൻസീൻ എന്ന കൺവേർഷൻ മിക്കവാറും ചോദിക്കാറുണ്ട് സോ ഫിനോൾ ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് സിങ്ക് ഡസ്റ്റ് കൺവേർട്ടഡ് ടു ബെൻസീൻ ഹിയർ വിച്ച് ബോണ്ട് ഈസ് ബ്രേക്കിംഗ് സി ഓ ബോണ്ട് ഓഫ് ബെൻസീൻ ഈസ് ബ്രേക്കിംഗ് ആൻഡ് ബൈ പ്രോഡക്റ്റ് ഈസ് സിങ്ക് ഓക്സൈഡ് നെക്സ്റ്റ് റിയാക്ഷൻ ഓഫ് ഫിനോൾ ഈസ് ഓക്സിഡേഷൻ ഫിനോൾ ഓൺ ഓക്സിഡേഷൻ വിത്ത് ക്രോമിക് ആസിഡ് produces a conjugated diketone known as benzoquinone equation noko benzene in presence of sodium dichromate and sulfuric acid forming benzoquinone so in presence of sodium dichromate and h2so4 oxidation reaction of phenol takes place forming benzoquinone assignment question arrange the following in the increasing order of their acidic strength phenol മെറ്റാക്രസോൾ വാട്ടർ ഈ തെയിൽ ആൾക്കഹോൾ മെറ്റാനൈട്രോഫീനോൾ പാരാനൈട്രോഫിനോൾ ഓക്കെ അസൈൻമെൻറ്റ് ചെയ്ത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു